ബ്രസ്റ്റ് സൈസ് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കൂടാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഡോക്ടർ സിത്താര. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ആദ്യം എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് സൈസ് കുറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യം. നിങ്ങളുടെ പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് ബ്രസ്റ്റ് സൈസ് കുറവാണെങ്കിൽ ആ പാരമ്പര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് കുറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത് നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് കുറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കൂടാൻ വേണ്ടി നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത് പാലുൽപ്പന്നങ്ങൾ. രണ്ടാമത്തത് ഡ്രൈ ഫ്രൂട്ട്സ്. മൂന്നാമത്തത് ഫ്ളാക്സീഡ്. നാലാമത്തത് പപ്പായ. ഇവയിൽ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇവ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി ബ്രസ്റ്റ് സൈസ് കൂടാനുള്ള മസാജി മെത്തേഡിനെ കുറിച്ചും അക്യുപ്രഷർ മെത്തേഡിനെ കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രിങ്കിനൊപ്പം ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അക്യുപ്രഷർ മെത്തേഡും മസാജ് മെത്തേഡും ഒരുമിച്ച് ചെയ്ത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ഈ ഡ്രിങ്കും കൂടെ കുടിക്കുക. ഇനി ഡ്രിങ്ക് മാത്രം കുടിച്ചാലും ഓക്കെയാണ്, പക്ഷേ കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ആ മെത്തേഡും കൂടെ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇനി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് മിക്സീൻ്റെ പൊടിക്കുന്ന ജാർ എടുക്കുക. അതിലേക്ക് കാൽ കപ്പ് ഉലുവയും കാൽ കപ്പ് ഫ്ലാക്സീഡും കാൽ കപ്പ് പെരിഞ്ചീരകവും കാൽ കപ്പ് വെളുത്ത എള്ളും എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ നാല് ചേരുവകളും ഒരേ അളവിൽ വേണം എടുക്കാൻ വേണ്ടി. ഇതിൻ്റെ അളവ് വേണ്ടി നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കാൽ കപ്പിനേക്കാളും നല്ല കുറച്ചും കൂടെ കുറയ്ക്കാം, പക്ഷേ എല്ലാം ഒരേ അളവിന് എടുക്കണമെന്ന്. ഏതൊക്കെയാണ് ഒന്നും കൂടെ പറഞ്ഞുതരാം. പെരിഞ്ചീരകമുണ്ട്, ഫ്ലാക്സീഡ് ഉണ്ട്, വെളുത്ത എള്ളുണ്ട്, ഉലുവയുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നിങ്ങൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഹെയർ ടൈറ്റായിട്ടുള്ള ഒരു ജാറിൽ വേണം ഇവ സൂക്ഷിക്കാൻ വേണ്ടി, ഈ പൗഡർ സൂക്ഷിക്കാൻ വേണ്ടി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇനി രാത്രി നിങ്ങൾ ഇപ്പോൾ തിളപ്പിച്ചാറ് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈ പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഗ്ലാസ് അടച്ച് വെക്കുക. രാവിലെ എണീറ്റും വെറും വയറ്റിൽ ഈ ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുക. ഇത് കുടിച്ച് മുക്കാൽ മണിക്കൂറിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾ ഡ്രിങ്ക് കുടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ സൈസ് ഒരു ടാപ്പ് ഉപയോഗിച്ച് അളന്നെടുക്കണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ അളക്കുക. തീർച്ചയായിട്ടും ചെറിയ ഡിഫറൻസുകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു മാസം തുടർച്ചയായി കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് വരും. നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് നല്ലതുപോലെ കൂടിയിട്ടുണ്ടാകും. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.